السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بجل الله. ما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما أوتيتم من العلم إلا قليلا، صدق الله العلي العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി മുസ്ലിയാർ, ഹുസൈൻ കുട്ടി മുസ്ലിയാർ, കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാന്യനായ ബി എസ് കെ തങ്ങൾ, പി പി മുഹമ്മദ് സാഹിബ് തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ട് വർഷത്തിലൊരു പ്രാവശ്യം നടത്തപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാ സാഹിത്യ മത്സര പരിപാടിയാണ്. അതിൻ്റെ ജില്ലാതല മത്സരമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സ്റ്റേറ്റ് തല മത്സരം അടുത്ത മെയ് 11, 12, 13 തീയതികളിൽ വടകര കടമേരി റഹ്മാനിയ അറബി കോളേജിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് യോഗ്യരാകുന്ന, പ്രാഗൽഭ്യം തെളിയിക്കുന്ന പ്രതിഭകളായ കുട്ടികളെയാണ് ഈ ജില്ലാതല മത്സരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുക. മലപ്പുറം ജില്ലയുടെ മത്സരമാണ് ഇവിടെ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു പരിപാടി ഇന്ന് വളരെ ശ്രദ്ധേയമായി നടക്കുകയാണ്. കാരണം ഇത്രയും ഇസ്ലാമിക കലാസാഹിത്യ മത്സരം വിപുലമായ നിലക്കും ആകർഷണീയമായ നിലക്കും നടത്തപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത മാത്രമാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ, ആ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്നുള്ള കലാപ്രതിഭകളെ വിവിധ മേഖലകളിലായി അവരുടെ നൈസർഗികമായ കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി അവർക്കാവശ്യമായ പരിശീലനങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് എല്ലാവരുടെയും പ്രശംസക്ക് കാരണമായിട്ടുള്ള ഒരു മഹത്തായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ കീഴിലുള്ള കീഴ്ഘടകങ്ങളുമൊക്കെ ഈ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമസ്ത എന്ന ഈ മഹത്തായ മതനേതൃത്വം, അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തിലെ മതകീയ വളർച്ചയും മതകീയ മുന്നേറ്റവും എന്നത് എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതിനേക്കാളെല്ലാം ഭൗതിക സൗകര്യങ്ങളുള്ള കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ ബഹുമാനപ്പെട്ട സമസ്തയോട് അടുക്കാൻ പോലും
ഇവിടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകർക്കും സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. 10,000+ മദ്രസകളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,200,000+ വരുന്ന കുട്ടികളാണ് ഈ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മദ്രസകൾ, അതിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അവരുടെയൊക്കെ ആ കഴിവും മികവും അത് എങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അതിനാവശ്യമായ പല പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഅല്ലിമീങ്ങൾക്ക് തന്നെ ഹിസ്ബും ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത്, ട്രെയിനിങ് കോച്ച് കൊടുത്ത്, അവരെയൊക്കെ കോച്ചിങ് കൊടുത്ത് അവരെയൊക്കെ ശരിക്ക് വളർത്തുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളിൽ ഇതുപോലുള്ള കലാവാസനകളൊക്കെ തന്നെ അവർക്ക് പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത് പല കാര്യങ്ങളിലായി, പല കുട്ടികളുടെയും കഴിവ് പല രൂപത്തിലായിരിക്കും. ആ കഴിവുള്ള കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ വാസനക്കനുസരിച്ചുകൊണ്ട് അവരെ ആ വിഷയത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സമുദായത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല ഒരു തലമുറയായി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇത്തരം പ്രവർത്തനത്തിന്റെയൊക്കെ ഉദ്ദേശം ബഹുമാനപ്പെട്ട സമസ്ത കാണുന്നത്. അത് അൽഹംദുലില്ല വളരെ വിജയകരമായി ഇന്ന് വരെ നടന്നിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ ഈ സമുദായം ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മളുടെ മദ്രസ എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? ലോകത്തെവിടെയുമുണ്ടോ ഇങ്ങനെയുള്ള ഒരു മദ്രസ പ്രവർത്തനം? കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റാണ്, ചെറിയൊരു സംസ്ഥാനം. ഈ ചെറിയൊരു സംസ്ഥാനത്തെ ഏകദേശം 60,000+ മുസ്ലിങ്ങളാണ് ആകെയുള്ളത്. അതേസ്ഥാനത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും കോടികൾ മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ ഈ ചെറിയ സംസ്ഥാനമാകുന്ന, ഇത്രയും ചുരുങ്ങിയ എണ്ണം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഇത്ര മതകീയമായി വളർത്തിയെടുത്ത് ഒരു മതമുന്നേറ്റം ഉണ്ടാക്കാനും ഇവിടെ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. വേറെ ആർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു മഹത്തായ പ്രസ്ഥാനം, അത് 85 വർഷക്കാലം പിന്നിട്ട് ഏകദേശം അത് 90 വർഷത്തോടടുക്കാൻ പോവുക. ആ മഹത്തായ പ്രസ്ഥാനം കേരള മുസ്ലിങ്ങൾക്ക് അതിന്റെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു മഹത്തായ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒന്ന്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മതപരമായ അറിവ് പഠിപ്പിക്കാനുള്ള തൈലീമുദ്ദീൻ, ദീന് പഠിപ്പിക്കുക എന്നതാണ് മദ്രസകളിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളൊരു മദ്രസ കുട്ടികൾക്ക് പഠിക്കാൻ, ദീന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുക, ഇതൊന്നും ചെറിയ സംഗതിയല്ല. വിശുദ്ധമായ ഖുർആനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓരോരുത്തരോടും നമ്മളെ മക്കളെ ദീനിയായി വളർത്തണമെന്ന് ആവശ്യപ്പെട്ടതാ. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ഓരോ മാതാപിതാവിന്റെ ഉത്തരവാദിത്വം, ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇസ്ലാമിലൂടെയാവണം. അതല്ലാതിരുന്നാൽ മറ്റ് വിധത്തിലേക്ക് അവർ തെറ്റിപ്പോകും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മക്കളെയും മനുഷ്യപുത്രന്മാരെ മുഴുവൻ, ഇസ്ലാമിന്റെ മക്കൾ എന്നല്ല മനുഷ്യപുത്രന്മാർ, ആ മനുഷ്യ മക്കൾ മുഴുവനും ഇവിടെ ജനിച്ചു വീഴുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് സ്വീകരിക്കാനുള്ളൊരു പാകതയിലാണ്. അവർക്കൊക്കെ ഈമാന്റെ പ്രഭ അവരിലൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് കയറി വരാൻ പറ്റുന്ന വളരെ തെളിഞ്ഞ കൽബോടുകൂടിയിട്ടാണ് ഈ മക്കളൊക്കെ പുറത്തു വരുന്നത്, ആ ഫിത്റത്തുൽ ഇസ്ലാം. പക്ഷേ അങ്ങനെയുള്ള മക്കൾ, ഇത്രയും വിശുദ്ധിയുടെ ഉടമകളാകുന്ന ഈ മക്കൾ, ഈ മക്കളെ അതേ നിലക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ടാകാതെ പോയാൽ അവരുടെയൊക്കെ ആ അവരുടെയൊക്കെ ആ ജന്മസിദ്ധി, അവർക്കുണ്ടായിരുന്ന ആ ഒരു മഹത്തായ ഒരു അവസ്ഥ അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാതാ, അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇങ്ങനെയൊക്കെ ഈ ഫിത്റത്തുൽ ഇസ്ലാമിനെ സ്വീകരിക്കാൻ പറ്റുന്ന പാകതയിൽ നമ്മളെ മക്കൾ ജനിച്ചു വീഴുന്നുണ്ടെങ്കിലും പിന്നീട് അവരാകുന്നത് അവരുടെ രക്ഷിതാക്കളുടെ കൈകളിലാണ് ആ മക്കളെ കൊടുക്കുന്നത് അള്ളാഹു. എന്നാൽ ആ രക്ഷിതാക്കൾ അവരെ എന്തുമാക്കാം ആ പ്രായത്തിൽ അവർക്ക് സാധിക്കും.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചാപ്പനങ്ങാടിയിൽ നിന്നുള്ള ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ലാ, ഇസ്ഹാഖ് മഞ്ചേരി സാഹിബ് ഒക്കെ ഒന്ന് ഗസ്റ്റായിട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേകം ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. കുറെ കാലമായി കണ്ടിട്ട് ഇഷ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. മാഷാല്ലാ, റേഡിയോ ശ്രോതാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തിരിച്ചു വരും. ഷെയ്ഖുന കോട്ടുമല ബാപ്പു മുസ്ലിയർ അവർക്കാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു പല പ്രമുഖ പണ്ഡിതന്മാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മമ്മൂട്ടി സാഹിബ് കേൾക്കുന്നുണ്ടോ? മമ്മൂട്ടി ഒക്കെ അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ലൈവ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇൻഷാല്ല രാത്രി പ്രത്യേക ക്ലിപ്പുകളും ചർച്ചയും ഉണ്ടായിരിക്കുമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജനിക്കുന്ന ഈ കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ അതുപോലെയായി മാറുകയാണ് അവർ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി ഈ കാര്യം നമ്മളെയൊക്കെ തെറ്റിപ്പെടുത്തി. അബവാഹു യുഹവ്വിദാനിഹി, എന്നിട്ട് അവരുടെ മക്കൾ ബാപ്പയും ഉമ്മയും അവനെ ജൂതനാക്കുകയാണോ അവൻ ജൂതനായി മാറും. ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ നസാറയാക്കുകയാണെങ്കിൽ അവൻ നസറാനിയായി മാറും. ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ തീയാരാധകനാക്കുകയാണെങ്കിൽ അതിന്റെ ആളായി മാറും. അങ്ങനെ അവന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കുന്നത് രക്ഷിതാക്കളുടെ സമീപനത്തിനനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അവരുടെ ഏറ്റവും വലിയ ബാധ്യതയും കടമയും ഈ കുട്ടികളെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരെ ഇസ്ലാമിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണമെന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാവണം, തർബിയത്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ. എന്താണ് ഈ തർബിയത്ത്? മഹാനായ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത്, അല്ലദീ യുറബ്ബി ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. ഇതാണ് ഈ മുറബ്ബി. ഈ തർബിയത്ത് ചെയ്യുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ചെയ്യേണ്ടത്? ഈ മക്കളെയൊക്കെ അവരെ പ്രായത്തിനനുസരിച്ച്, അവരുടെ പക്വതക്കനുസരിച്ച്, പാകതക്കനുസരിച്ച്, അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരെ ഇൽമിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊടുത്ത് 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 ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. പക്ഷേ അത് രക്ഷിതാക്കളെ കൊണ്ട് സാധ്യമാകാത്തൊരു സാഹചര്യമുണ്ടായാൽ എന്തു ചെയ്യും? രക്ഷിതാക്കൾക്ക് അതിനുള്ള കഴിവില്ലാതെയായാൽ എന്തു ചെയ്യും? അതിനുള്ള ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടത്തെ ഈ കുട്ടികളുടെ വളർച്ചയിൽ നമുക്ക് തന്നെ കാര്യമായൊരു മാറ്റം ഉണ്ടാക്കുന്ന പ്രവർത്തനം തുടങ്ങിയേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മദ്രസകൾ എന്ന് പറയുന്ന ഈ വലിയ ഒരു പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എല്ലാ രക്ഷിതാക്കളുടെയും ബാധ്യത അവർ സ്വന്തമായി നടത്തുന്നതിന് പകരം അവരെല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഒരു നാട്ടിലൊരു മദ്രസ നടക്കുമ്പോൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലദീ യുറബ്ബി ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി എന്ന ആ മഹത്തായ വാക്കിന്റെ താല്പര്യം, ചെറിയ അറിവ്, ബാലപാഠം, അത് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടിക്ക് കൊടുക്കേണ്ടത് എത്രത്തോളമാണോ അത്രയും അതിന്റെ അളവ്.
രണ്ടിലെത്തുമ്പോൾ അതിനെത്ര മാറ്റമുണ്ടാക്കുക, എത്ര കൂടുതലാക്കുക അതിൻ്റെ അളവ്. അങ്ങനെ ഓരോ ക്ലാസ്സിനും അനുസരിച്ചുകൊണ്ട് ഈ ഇൽമിൻ്റെ അളവ് കൂട്ടി 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 ഈ കുട്ടിയെ മദ്രസ പഠനം പൂർത്തിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോഴേക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഈ കുട്ടിക്ക് ലഭിക്കുന്ന നിലക്കുള്ള ഒരു പ്രക്രിയ, അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം, അതാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ ഉണ്ടാക്കി തന്നത്. ഇതൊരു ചെറിയ കാര്യമാണോ? നമുക്ക് നമ്മളെ കൃഷി നോക്കാം, നമ്മളെ കച്ചവടം നോക്കാം, നമ്മളെ കാര്യങ്ങൾ നടത്തുക, നമുക്ക് നമ്മളുടെ ഭൗതിക വിഷയങ്ങളിലൊക്കെ തന്നെ ആവശ്യമായ സമയങ്ങളൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കാം. കുട്ടികളെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കായിരുന്നു എന്ന ആ ഒരു ചോദ്യം അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാം. അതിനുള്ള ഒരു മറുപടി, അതാ അതിനുള്ള ഒരു സംവിധാനം, അതാണ് ബഹുമാനപ്പെട്ട ഈ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ള ഒരു പ്രവർത്തനം. ഇവിടെയുള്ള എല്ലാ മഹാപണ്ഡിതന്മാര് ലോകത്ത് ഈ ജീവിച്ച ലോകമാണല്ലോ, എത്ര എത്ര വലിയ മഹാപണ്ഡിതന്മാർ, പണ്ഡിതന്മാരെന്ന് മാത്രമല്ല പ്രവാചകന്മാർ. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും വലിയ ജാമിയുല്ലുരുവുമായ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരൊക്കെ എൽമ് മുഴുവനും കരസ്ഥമാക്കിയെന്ന് പറയാവുന്നവരാണ്. പക്ഷേ അങ്ങനത്തെ മഹാന്മാരായ പ്രവാചകന്മാരും പണ്ഡിതന്മാരും ഒക്കെയുള്ള ഈ ലോകത്തോട് അള്ളാഹു പറയുന്നത് ഒമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീലാണ്, നിങ്ങൾക്കാകെ അറിവിന്റെ ഒരു ചെറിയ ഒരു തെല്ല് കടിക്കാനേ സാധിച്ചിട്ടുള്ളൂ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ വിശേഷണം പറയുന്നോട് തന്നെ പറയുന്ന ജാമിഉൽ ഉലൂം, അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള എല്ലാ അറിവുകളും സമ്പാദിച്ച ഒരു മഹാനാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ തങ്ങൾ പോലും ജീവിക്കുന്ന ഒരു സമൂഹത്തോട്, സമുദായത്തോട് അള്ളാഹു പറയുന്നതും ഊത്തീത്തു മിനൽ ഇൽമി ഇല്ലാ ഖലീല, അല്പം മാത്രമേ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു അറിവ്, അതിനെ എത്രത്തോളം വളർത്താൻ സാധിക്കുമോ അതൊക്കെയും ആയാലും ചെറിയൊരു ഭാഗം മാത്രമേ ആവുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള പരിശീലനങ്ങളൊക്കെ നൽകി അവരുടെയൊക്കെ കഴിവ് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക. നല്ല കഴിവുള്ള പ്രഭാഷകന്മാർ, പ്രസംഗകന്മാർ, അതുപോലെ തന്നെ എഴുത്തുകാർ, അതുപോലെ തന്നെ പാട്ടുപാടാൻ കഴിവുള്ളവർ, അതുപോലെ തന്നെ വലിയ ഓർമ്മശക്തിയുള്ളവർ, വലിയ സംസാര വൈഭവമുള്ളവർ, പല വിധത്തിൽ പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും ഇവരൊക്കെ. അവരവരുടെ പ്രായം ചെറുതാണെങ്കിലും അതിനെ വളർത്തിയാൽ പെട്ടെന്നതിങ്ങനെ വികസിച്ചു വരും. അങ്ങനത്തെ ഒരു വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ഈ പരിപാടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിൽ അതിൻ്റെ നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ കീഴിലുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ അവരൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ഈ പരിപാടി വളരെ മഹത്വമുള്ള ഒരു കാര്യം. ഈ പ്രാവശ്യം അത് ഈ ജില്ലാതല മത്സരത്തിനുള്ളൊരു വേദി നിങ്ങൾക്ക് ഈ ചാപ്പനങ്ങാടി ഈ നിങ്ങൾക്കാണ് അത് ലഭിച്ചത്. ഇതിന് ധാരാളം പ്രദേശക്കാരും ആവശ്യക്കാരും ഉണ്ടായി, ഞങ്ങളവിടെ ആക്കാം, എന്ത് സൗകര്യം ഞങ്ങൾ ചെയ്യാം, അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണമെന്നൊക്കെ. പക്ഷേ അതിൽ നിങ്ങളുടെ ഈ താല്പര്യം കണക്കിലെടുത്ത് ഈ പ്രാവശ്യം ആ ഒരു പരിപാടി ചാപ്പനങ്ങാടിയിൽ വെച്ച് ആക്കിയതാണ്. അപ്പൊ നിങ്ങൾക്കതൊരു വലിയ അവസരം. ഈ നാട്ടിന്റെ നിങ്ങളൊക്കെ ഇവിടുത്തെ ആതിഥേയരാണ്. ആ ആതിഥേയരായ നാട്ടുകാർ ഇവിടെ വരുന്ന കുട്ടികളെയും അവരെ രക്ഷിതാക്കളെയും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്, വളരെ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും അത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള സഹായ സഹകരണവും നിങ്ങളിൽ നിന്നുണ്ടാകണം എന്നാണ് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ മഹിത്തമായ പ്രസ്ഥാനത്തിന്, ഈ ആദർശ പ്രസ്ഥാനത്തിന്, ഈ മത നേതൃത്വത്തിന് ഇവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളൊക്കെ ഭാഗവാക്കാവണം. എന്തൊക്കെ കാര്യങ്ങൾ അതിനുണ്ടാകുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാവണം. അതിലൊരു പ്രധാനമായ കാര്യം ഇപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റെടുത്ത് നടത്തേണ്ടതും വിജയിപ്പിക്കേണ്ടതുമായ ഒരു കാര്യമാണ്, സമസ്തക്കൊരു പത്രം വരാൻ പോവുകയാണ്. സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ദിനപത്രം സമസ്ത. അത് വാസ്തവത്തിൽ സമസ്ത എന്നത് ഇത്രയും വിപുലമായ ഇവിടുത്തെ 90% മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മതപ്രസ്ഥാനമാണല്ലോ സമസ്ത. ആ സമസ്തയുടെ സന്ദേശം, ആ സമസ്തയുടെ ആശയം,
ആ സമസ്തയുടെ തീരുമാനങ്ങൾ, ആ സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ, അതിനൊരു അതിന്റെ വിവരങ്ങൾ നമ്മളിലേക്ക് എത്താനുള്ള ഒരു മാധ്യമം നമുക്ക് നിർബന്ധമായും വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ വരിക്കാരെ ചേർക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോ. ഇന്ന് മുതൽക്ക് അതിന് വരിക്കാരെ ചേർക്കുകയാണ്. മാസവരിക്കാരെയും കൊല്ലവരിക്കാരെയും രണ്ടു വർഷത്തേക്കും ഒരു വർഷത്തേക്കും കൊല്ലവരിക്കാരായി ചേർക്കുന്നു, മാസവരിക്കാരെ ചേർക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്തി മുഅല്ലിം സഹോദരന്മാർ, സമസ്തയുടെ ഖാദിമീങ്ങൾ, അവരാണ് അതിലൊക്കെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതപ്പൊ ഇവിടെയും ഓരോ മഹല്ലത്തിലും ഓരോ മദ്രസ പരിധിയിലും ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വലിയ വിജയത്തോടുകൂടി തന്നെ തുടക്കം മുതൽക്ക് കൊണ്ടുപോയ റെസീറ്റുകളും കൊണ്ടുപോയ ഫോമുകളൊന്നും മതിയാകാതെ തികയാതെ മുഅല്ലിമീങ്ങൾ ഓഫീസിലേക്ക് വീണ്ടും ബന്ധപ്പെട്ട് സാധനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആളുകളുടെ അത്രയും വലിയൊരു ആവേശം, ആ ആവേശം അത് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, സമസ്തയുടെ നേതാക്കന്മാര് ഈ ഒരു സംരംഭത്തിന് വേണ്ടി തീരുമാനിച്ച പ്രകാരമാണ് ഈ മഹത്തായ ഈ സുപ്രഭാതം ദിനപത്രം ഇൻഷാ അള്ളാഹുവിന്റെ തോഫീക്കോടുകൂടി അടുത്ത ഓഗസ്റ്റ് 1-ാം തീയതി നമ്മളെയൊക്കെ കൈകളിലെത്തും. അള്ളാഹു അതിന് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പരമാവധി കോപ്പികൾ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഓരോ മഹല്ലത്തിലും നടത്തി വരിക്കാരുണ്ടാക്കുകയും ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഈ അവസരത്തിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാ ഖിദ്മത്തുകളും അവൻ പൊരുത്തപ്പെട്ട നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ സേവനത്തിന്റെയൊക്കെ ഗുണഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അതിന്റെ ഖൈറും ഗുണവും നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സന്തോഷവും നമുക്ക് വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഒരു ആദരവ് ചടങ്ങാണ്. മരയിൽ മുഹമ്മദ് ഖദ്ദാഫി നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹകരിച്ചു പോരുന്ന മലപ്പുറത്തെയും പരിസരത്തൊക്കെ അറിയപ്പെട്ട കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ വിവിധ അവാർഡുകൾ ലഭിച്ച ഖദ്ദാഫി സാറിനുള്ള ആദരിക്കൽ ചടങ്ങാണ്. അത് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് നിർവഹിക്കും. അതിനുവേണ്ടി ഉസ്താദിനെയും ഖദ്ദാഫിയെയും ക്ഷണിക്കുന്നു.